ഹൈ ഫ്രണ്ട്സ്, പവർ മോട്ടറിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മോഡേൺ കാറിന്റെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള പുതിയ തരത്തിലുള്ള കാറുകളുടെ കീ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, മോഡേൺ കാറുകളിലെ കീയിൽ വരുന്ന ഇമ്മൊബിലൈസർ സിസ്റ്റം എന്നാൽ എന്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വീഡിയോ കാണുക. ഓക്കെ, ആദ്യം ഞാൻ ഇമ്മൊബിലൈസർ എന്താണെന്ന് പറയാം. ഇമ്മൊബിലൈസർ എന്താണെന്ന് പറഞ്ഞിട്ട് ഇമ്മൊബിലൈസർ കീ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പുതിയ ഒരു കീ എടുക്കണം എന്നുള്ളതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇമ്മൊബിലൈസർ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ കാറിന്റെ കീയുടെ അകത്ത് ഒരു ചിപ്പ് ഉണ്ട്. എല്ലാ കാറുകളിലും ഉണ്ടാവില്ല, എന്നാൽ മോഡേൺ കാറുകളിലും ഒട്ടുമിക്ക എല്ലാ കാറുകളിലും തന്നെ അത് വരുന്നുണ്ട്. അപ്പൊ ഈ കീയുടെ അകത്തുള്ള ചിപ്പ് എന്ത് ചെയ്യും, ഒരു റേഡിയോ ഫ്രീക്വൻസി എപ്പോഴും ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ടവറിൽ നിന്നുള്ളൊക്കെ, ടവറിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ. അപ്പോൾ ഈ പറയുന്ന സിഗ്നലുകളൊക്കെ, ടവറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ നമ്മൾ റേഡിയോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ ഡീകോഡ് ചെയ്ത് അത് ശബ്ദമാക്കിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്കിയോ മറ്റൊക്കെ മാറ്റാറുണ്ട്. അതുപോലെ തന്നെയാണ് കാറിന്റെ കീയിൽ നിന്ന് പോകുന്നത്. കാറിന്റെ കീഴിൽ നിന്ന് പോകുന്ന ഈ സിഗ്നൽസ് എന്ത് ചെയ്യും, അത് കാറിന്റെ അകത്തുള്ള ഇമ്മൊബിലൈസർ യൂണിറ്റും ECM ചേർന്നിട്ട് ഡീകോഡ് ചെയ്യും. എന്നിട്ട് ECM പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു കോഡുണ്ട്, ആ കോഡ് തന്നെയാണോ ഈ കീയിൽ നിന്നും വരുന്നതെന്ന് നോക്കും. ഒറിജിനൽ കോഡല്ല വരുന്നതെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇനി ചില വണ്ടികളാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ വണ്ടിയുടെ ഫ്യൂസ് ഉൾപ്പെടെ അടിച്ചു പോകും. ചില വണ്ടികളിൽ സ്റ്റാർട്ട് ആയേക്കാം, പക്ഷെ അപ്പോൾ തന്നെ ഓഫായി പോകും. ഇനി ചില വണ്ടികളിൽ ഒരുപാട് വില കൂടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ആവില്ല എന്ന് മാത്രമല്ല, ഈ വണ്ടിയുടെ ഓണറുടെ ഫോണിലേക്ക് ചിലപ്പോൾ SMS ആയിട്ട് ഡീറ്റെയിൽസ് വരെ പോയിരിക്കാം, വണ്ടി ഇങ്ങനെ ആരോ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നേരത്ത് ഈ പറയുന്ന കട്ടിങ്ങുകളെല്ലാം കൃത്യമായിട്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റും. ഈ കട്ടിങ്ങുകളെല്ലാം എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ പോലും സ്റ്റാർട്ട് ആവില്ല. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RFID ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്ന ചിപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. ആ ചിപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റാർട്ട് ആവില്ല, അല്ലെങ്കിൽ RFID ചിപ്പിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ RFID ചിപ്പ് ഇല്ലാത്ത ഒരു താക്കോലാണ് നിങ്ങളിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കാറിൻ്റെ ക്ലസ്റ്ററിൽ കാണാം കീ മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു RFID കീ വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കോഡ് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ കാറുകളുടെ കീ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. സാധാരണയായിട്ട് രണ്ട് കീ എല്ലാ കാറുകളുടെയും കൂടെ സ്പെയർ ആയിട്ട് വണ്ടി വാങ്ങുമ്പോൾ തന്നെ കിട്ടും. ഈ രണ്ട് കീയും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ആദ്യമേ തന്നെ രണ്ട് കീയും സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇനി രണ്ടാമത്തെ കീ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്ത് കാര്യമില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കുക എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളൊരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടിയുടെ ഓണർ ആരാണോ, രജിസ്റ്റേർഡ് ഓണർ ആരാണോ, അയാൾ വണ്ടിയുടെ ഒറിജിനൽ RC ബുക്കുമായിട്ട് വണ്ടിയുടെ സർവീസ് സെൻ്ററിൽ പോവുക. ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ അല്ലെങ്കിൽ ഡീലർഷിപ്പിൻ്റെ സർവീസ് സെൻ്ററിൽ പോവുക. ഡീലർഷിപ്പ് സർവീസ് സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ RC ബുക്കും ഈ പറയുന്ന ഒറിജിനൽ രജിസ്റ്റേർഡ് ഓണറും നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരതിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. വണ്ടിയുടെ പ്ലാന്റ് എവിടെയാണോ അവിടെ നിന്നായിരിക്കും പുതിയ കീ വരിക. വണ്ടിയുടെ ചേസസ് നമ്പറും മറ്റൊക്കെ നോക്കിയിട്ട് അവർ ഓൾറെഡി അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് രണ്ടാമത് അയച്ചിരിക്കുകയാണ് ചെയ്യുക. ഏകദേശം ഒരു രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ ചിലപ്പോൾ എടുത്തേക്കാം. ഇനി അതിലും എളുപ്പമുള്ളൊരു വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് കീ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. എല്ലാ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് സെൻ്ററുകളിലും ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക നടക്കുന്നൊരു കാര്യമല്ല. ഹൈടെക് ഡ്യൂപ്ലിക്കേറ്റിംഗ് സെൻ്ററുകളിൽ മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും എൻ്റെ സ്വദേശമായിട്ടുള്ള മൂവാറ്റുപുഴയിലേക്ക് ഇതെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കീ കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള ചിപ്പ് അവർ അതിൻ്റെ അകത്തുനിന്നുള്ള കോഡ് ഡീകോഡ് ചെയ്തിട്ട് ആ ഡീകോഡ് ചെയ്യുന്ന ചിപ്പ് മറ്റൊരു കോഡിലേക്ക് അവർ അതിൻ്റെ കോഡ് പ്രോഗ്രാം ചെയ്തിട്ട് വേറൊരു കീ ആക്കി തന്നെ നമുക്ക് തരും. പിന്നെ ഇത് മാത്രമല്ല, വേറെ കുറച്ച് തരത്തിലുള്ള കീകളുണ്ട്. അതിനകത്ത് ഇമ്മൊബിലൈസറിൻ്റെ പ്രത്യേകത, ഒരു കോഡായിരിക്കില്ല, റോളിംഗ് കോഡുകളായിരിക്കും. ഏകദേശം 40-50 കോഡുകൾ മാറി മാറി വരും. ഒരു തവണ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന കോഡായിരിക്കില്ല അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള കീകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ തന്നെ പോകേണ്ടി വരും എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ സാധാരണ നമ്മുടെ ലോക്കൽ ഹൈടെക് സെൻ്ററുകളിലാണെങ്കിൽ പോലും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ഏതായാലും കീ സൂക്ഷിക്കുക. രണ്ടാമത്തെ ഒരു കീ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ലോക്കൽ സെൻ്ററുകളിൽ എടുക്കുകയാണെങ്കിൽ ഒരു 1500 രൂപ 2000 രൂപ ആ ഒരു റേഞ്ചൊക്കെയാണ് ആവുക. ഓതറൈസ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വരും. എങ്കിൽ പോലും ഓതറൈസ്ഡിൽ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കാരണം അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് റൂട്ട് അതാണ്. പിന്നെ ലോക്കൽ സെൻ്ററുകളിലാണെങ്കിലും അവർ ചിലപ്പോൾ RC ബുക്കും മറ്റുമൊക്കെ ചോദിച്ചേക്കാം, നിങ്ങൾ തന്നെയാണോ യഥാർത്ഥ ഓണർ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും കീ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പരമാവധി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.